ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിൻ്റെ ആ വലിയ ഹോളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ മുട്ട നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് എഗ് ലോലിപ്പോപ്പ് ആയതുകൊണ്ട് തന്നെ ചെറിയ ബോൾസായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ സ്ക്യൂറിൽ കുത്തി വെക്കുമ്പോൾ അതവിടെ നേരെ നിൽക്കില്ല. അതുകൊണ്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ബോൾസും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കിയെടുക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ മുഴുവൻ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതുവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഡീപ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഒരു കിച്ചൺ ഷീലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ടൂത്ത് പിക്കിലോ അല്ലെങ്കിൽ സ്ക്യൂവറിലോ ഒന്ന് കുത്തി വെച്ചാൽ മതി. എല്ലാവരും സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കുറേ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.